മകളെ കാണാതാകുന്നു, അതുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി സമർപ്പിക്കപ്പെടുന്നു. അതിൽ ഈ മാതാപിതാക്കൾ ഇത് തട്ടിക്കൊണ്ടുപോയതാണെന്നും നിർബന്ധിച്ച് മതം മാറ്റിയതാണ് എന്നും ഒക്കെ ആരോപിക്കുന്ന ആ ഒരു കൺക്ലൂഷനിലേക്ക് എങ്ങനെ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർക്ക് പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഫയർ ഉണ്ടായിരുന്നതായിട്ടോ ബന്ധമുണ്ടായിരുന്നതായിട്ടോ ഒന്നും ഇതുവരെ സംശയമില്ലായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ ആ സാഹചര്യം, അങ്ങനെ ഒരു നിഗമനത്തിലേക്കും സംശയത്തിലേക്കും അവർ എത്തിയത് എങ്ങനെയാണെന്നാണ് ആ ഹർജിയിൽ അത് വിശദീകരിക്കുന്നത്. രേണുക, ഈ പെൺകുട്ടിക്ക് പെൺകുട്ടി പോയി ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് ഈ അച്ഛന് ലഭിക്കുന്നത്. അത് മറ്റൊരു ഫോൺ നമ്പറിൽ നിന്നാണ് ലഭിക്കുന്നത്. ആ ഫോൺ നമ്പർ ട്രൂ കോളിൽ പരിശോധിച്ചപ്പോഴാണ് ഇത് മട്ടന്നൂർ സ്വദേശിയായ ഫഹദിൻ്റെ പേരിലാണ് ഈ നമ്പർ കിടക്കുന്നത് എന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഈ വീട്ടുകാർക്ക് ഇത് ഇക്കാര്യങ്ങൾ അറിയുന്നത് എന്നാണ് പറയുന്നത്. മറ്റു തരത്തിലുള്ള ബന്ധങ്ങളൊന്നും പെൺകുട്ടിക്കുണ്ട് എന്ന് അവർ ഹർജിയിലും മറ്റും പറയുന്നില്ല. തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കംപ്ലൈൻറ്റാണ് പോലീസിനും അവർ നൽകിയിരിക്കുന്നത്. 8-ാം തീയതി മുതൽ തൻ്റെ മകളെ കാണാനില്ല, അത് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്, മതപരിവർത്തനം നടത്തിയിരിക്കുകയാണ് എന്ന ഒരു ഹർജിയാണ് അവർക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വീട്ടുകാരുടെ പ്രതികരണമൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും ഇതാണ് ഹർജിയിൽ പറയുന്നത്. ഒപ്പം ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹേബിയസ് കോർപ്പസ്, തൻ്റെ മകളെ ഒരു കാണാനില്ല, അതുകൊണ്ട് ഒരു ഹേബിയസ് കോർപ്പസ് ഉത്തരവിടണം എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ആ ഉത്തരവിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉത്തരവിടണം. അപ്പോൾ മകളെ എവിടെയാണ്, എന്താണ് എന്ന നിജസ്ഥിതി കണ്ടെത്താനാകും എന്നാണ് ഈ അച്ഛൻ പറയുന്നത്. ഏതായാലും ഇതിൽ പോലീസാണ് അന്വേഷണം നടത്തി കോടതിയിൽ ഒരു റിപ്പോർട്ടും മറ്റും സമർപ്പിക്കേണ്ടത്. പോലീസിനോട് ഈ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടിയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം പോലീസ് ഈ കാര്യത്തിൽ ഒരു FIR ഇടണോ വേണ്ടയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പിന്നീട് പോലീസിനോട് അറിയിക്കും എന്നാണ് പറയുന്നത്. ഏതായാലും പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ഒരു റിപ്പോർട്ട് നൽകാനാണ് കോടതി ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഹൈക്കോടതി കാണുന്നത്. പക്ഷേ അത് ഒരു 22 വയസ്സുകാരിയാണ്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണോ അതോ മറിച്ച് ഇതാണോ എന്നത് കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാവണം. അത് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകാനാണ് നിലവിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, 22-കാരിയായ മകളെ മട്ടന്നൂർ സ്വദേശി തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതം മാറ്റിയെന്ന പരാതിയുമായാണ് പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ സ്വകാര്യ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയാണ് കാണാതായ 22-വയസ്സുകാരി. കഴിഞ്ഞ മാസം 8-ാം തീയതിക്ക് ശേഷം മകളുടെ ഫോൺ ഓഫാണ്. 9-ാം തീയതി മട്ടന്നൂർ സ്വദേശി ഫഹദിന്റെ ഫോണിൽ നിന്ന് വോയിസ് ക്ലിപ്പ് ലഭിച്ചു എന്നും ഹർജിയിൽ പരാമർശമുണ്ട്. ഇതിൽ വിശദീകരണം, പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് കോടതി. ഏതായാലും പെൺകുട്ടിയുടെ നിലപാട് എന്താണ് എന്നതായിരിക്കും ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാവുക. ചെന്നൈയിൽ പഠിക്കാൻ പോയ വിദ്യാർത്ഥിയാണ്. ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷയാകുകയായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമോ മറ്റും ഉള്ളതായ യാതൊരു സംശയവും വീട്ടുകാർക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ അനുമതിയോടെയല്ല ഇത് നടന്നിരിക്കുന്നത് എന്നതാണ് വീട്ടുകാർ ആക്ഷേപിക്കുന്നത്. ചെന്നൈയിൽ സ്വകാര്യ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയായിരിക്കെ ആണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്നത്. 22 വയസ്സുണ്ട്. കഴിഞ്ഞ മാസം 8-ാം തീയതിക്ക് ശേഷം മകളുടെ ഫോൺ ഓഫ് ആണ് എന്ന് ഈ ഹർജിയിൽ പറയുന്നു. 9-ാം തീയതി മട്ടന്നൂർ സ്വദേശി ഫഹദിന്റെ ഫോണിൽ നിന്ന് വോയിസ് ക്ലിപ്പ് ലഭിച്ചതായും ഹർജിയിൽ പരാമർശിക്കുന്നു.